ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. അല്ല, പറയാനുള്ളത് കേരളത്തിലാകെ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ്, ഇപ്പോൾ വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് ജനാധിപത്യവും മതനിരപേക്ഷതയും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും തെരുവിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ്. ഇതിന് പിന്തുണയർപ്പിക്കേണ്ട, പിന്തുണ നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ചിലർ ഇതിൽ പങ്കുകൊള്ളരുതെന്ന് പറഞ്ഞത് ദൗർഭാഗ്യകരമായിരുന്നു. എന്നാൽ അവരുടെ പ്രിയപ്പെട്ടവർ പോലും, ആ പ്രസ്ഥാനങ്ങളിലുള്ളവർ പോലും ഇതിൽ അണിനിരന്നു. ഇത് രാജ്യത്തിനൊരു മാതൃകയാണ്. പൗരത്വ വിഷയത്തിലും രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളും പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സംഭവങ്ങളിലെല്ലാം കേരളം ഒരു മാതൃകയായിരുന്നു. ഈ വിഷയത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഒരു മാതൃകയായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭരണകക്ഷിയും എല്ലാവരും ഒരുമിച്ച് നടത്തിയ പ്രക്ഷോഭമായാലും, നിയമസഭയിൽ ഐകകണ്ഠേന അവതരിപ്പിച്ച പ്രമേയമായാലും, പിന്നീട് തെരുവിൽ നടന്ന പോരാട്ടങ്ങളായാലും, ജനാധിപത്യ ഇന്ത്യക്ക് ജനാധിപത്യ കേരളം ഒരു വഴികാട്ടിയായിരുന്നു. പാർലമെന്റിന് ഭരണഘടനയെ ദുർബലപ്പെടുത്താനോ ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പരത്താനുള്ള അധികാരം ഇല്ല എന്ന പ്രഖ്യാപനമായിരുന്നു നിയമസഭയിൽ നിന്ന് ഉയർന്നത്. കേരള ജനതയും അതാണ് ഉയർത്തിയത്. എല്ലാം കൊണ്ടും കേരളം ഈ പ്രശ്നത്തിൽ ജനാധിപത്യ ഇന്ത്യക്കൊരു മാതൃകയായിരുന്നു. ഈ ശൃംഖലയും ജനാധിപത്യ ഇന്ത്യക്കൊരു മാതൃകയാണ്. ഇവിടെ ഉയരുന്ന ഒരേ ഒരു ചോദ്യമാണ്, റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ന് ഉയരുന്ന ചോദ്യം, സഹോദരങ്ങളെപ്പോലെ നാം ഒരുമിച്ച് ജീവിക്കണോ അതോ പമ്പര വിഡ്ഢികളായി ഇല്ലാതാകണോ സ്വയം എന്നുള്ളതാണ്. അതിന് ഇന്ന് തെരുവിലിറങ്ങിയവർ പ്രഖ്യാപിച്ചത് സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്നാണ്. ആ ആശയവും ആ മുദ്രാവാക്യവും ഇന്ത്യയിലാകെ പടരും. അത് പടരുമ്പോൾ ദൈനംദിന ജീവൽ പ്രശ്നം, വിലക്കയറ്റം ഉൾപ്പെടെ മറച്ചുവെക്കാനുള്ള, ജനങ്ങളെ തമ്മിലടിക്കുന്ന ഈ മോദി സർക്കാരിന്റെ നിലപാടിനെതിരെ ജനങ്ങളാകെ ഒന്നിക്കും. ആ ഒന്നിക്കലിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരുമുണ്ടാകും, ബി ജെ പിയിൽ പ്രവർത്തിച്ചവരുമുണ്ടാകും. വിലക്കയറ്റം ഉൾപ്പെടെ ബാധിക്കുന്നത് എല്ലാവരെയുമാണ്. അത് മറച്ചുവെക്കാനുള്ള ഈ നീക്കം തീർച്ചയായും ജനം തിരിച്ചറിയുന്ന നാളുകൾ ഉയർന്നു വരും. പൗരത്വ പ്രശ്നമായാലും മതവർഗീയ പ്രശ്നമായാലും ദൈനംദിന ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളുമായി കോർത്തിണക്കുക എന്ന ഉത്തരവാദിത്തമാണ് ജനാധിപത്യ ഇന്ത്യക്കുള്ളത്, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ നിർവഹിക്കും. അതിൻ്റെ ഉജ്ജ്വലമായ മാതൃകയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിലെ ഈ മാനുഷ്യ മഹാശൃംഖല. നമ്മളിവിടെ നിൽക്കുന്ന കോഴിക്കോട് മുതലക്കുളത്തിനും കോഴിക്കോട് കടപ്പുറത്തിനും കോഴിക്കോടിനും ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പൈതൃകമുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഭരണഘടന സൃഷ്ടിക്കപ്പെടുന്നതിന് മാതൃകാപരമായ പങ്കുവഹിച്ച പോരാട്ടങ്ങളുടെ നാടാണ് കോഴിക്കോട്. ആ കോഴിക്കോടിന്റെ പോരാട്ടം തീർച്ചയായും വൃഥാവിലാകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.